പൂർണ്ണ ലോക്ക്ഡൗൺ അവശ്യ സർവീസുകൾ മാത്രമാണ് അനുവദിക്കുന്നത്. ജില്ലാ കളക്ടറുടെയോ പോലീസിന്റെയോ പാസ് ഇല്ലാതെ മറ്റു വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. ജില്ലാ അതിർത്തികൾ കേന്ദ്രീകരിച്ചും പരിശോധന കർശനമാക്കി. തിരുവനന്തപുരത്ത് നിന്ന് എസ് എസ് ശരൺ, കൊച്ചിയിൽ നിന്ന് എം എസ് അനീഷ് കുമാർ, കണ്ണൂരിൽ നിന്ന് മനു ഭരത് എന്നിവർ ചേരുന്നു. ആദ്യം അനീഷിലേക്ക്. അനീഷെ, എങ്ങനെയാണ് ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ക്രമീകരണം? പൂർണ്ണമായും നിരത്തുകൾ കാലിയാണോ? കടകമ്പോളങ്ങളുടെ പ്രവർത്തനം എങ്ങനെയുണ്ട്? കോവിഡ് നിയന്ത്രണങ്ങളിൽ ഏതാണ്ട് നേരിയ ഇളവുകൾ നൽകിയതിനെ തുടർന്ന് കൊച്ചിയിലെ ജനജീവിതം സാധാരണ രീതിയിലേക്ക് നീങ്ങി തുടങ്ങിയെങ്കിലും ഇന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ഏതാണ്ട് പൂർണ്ണമെന്ന് തന്നെ പറയാം. നഗരത്തിലെ പ്രധാന വഴികളെല്ലാം രാവിലെ തന്നെ പോലീസ് അടച്ചു കഴിഞ്ഞിരുന്നു. വലിയ പ്രധാന വീഥികൾ കൂടെ വാഹനങ്ങളെ കടന്നു പോകാൻ കാര്യമായിട്ട് അനുവദിക്കുന്നില്ല. അവശ്യ സർവീസുകൾക്ക് സർക്കാർ നേരത്തെ തന്നെ ഇളവുകൾ നൽകിയിരുന്നു. ഈ വിഭാഗത്തിൽപ്പെടുന്ന വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിരത്തുകളിലുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളെയൊക്കെ അപേക്ഷിച്ച് വാഹനങ്ങളുടെ എണ്ണത്തിൽ വലിയ കുറവ് വന്നിരിക്കുന്നു. ഓരോ വാഹനങ്ങളും പോലീസ് നിർത്തി വിവരങ്ങൾ ആരാഞ്ഞ ശേഷമാണ് വിടുന്നത്. മറ്റ് സാധാരണമായ ആവശ്യങ്ങൾക്കായി പുറത്തിറങ്ങുന്നവരെ തീരെ അനുവദിക്കുന്നില്ല. ഇത്തരത്തിൽ കൃത്യമായ രേഖകൾ കാണിക്കാനോ അല്ലെങ്കിൽ ആവശ്യം ബോധിപ്പിക്കാനോ കഴിയാത്ത ആളുകൾക്കെതിരെ കേസെടുക്കുന്ന നടപടിയിലേക്കും പോലീസ് തിരിഞ്ഞിട്ടുണ്ട്. എന്തായാലും എറണാകുളം ജില്ലയിൽ രണ്ട് പോസിറ്റീവ് കേസുകൾ നിലവിലുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. ഒപ്പം വിദേശത്തു നിന്നും എത്തുന്ന ആളുകൾ അടക്കം കപ്പലിലൂടെയും വിമാനത്തിലൂടെയും മറ്റുമൊക്കെ എത്തുന്ന ആളുകളടക്കം നിരവധി പേർ നിരീക്ഷണത്തിൽ കഴിയുന്നുമുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന ആളുകൾക്കായുള്ള കോവിഡ് കെയർ സെൻ്ററുകളും പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ നിരവധി കോവിഡ് സാധ്യതയുള്ള ആളുകൾ ജില്ലയിൽ ഉണ്ട് എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ കർശനമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അവശ്യ സേവന വിഭാഗത്തിൽപ്പെട്ട കടകളും അല്ലെങ്കിൽ പാഴ്സൽ നൽകുന്നതിനുള്ള ഹോട്ടലുകൾ എന്നിവ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഏറ്റവും സമഗ്രമായി തന്നെ, ഏറ്റവും സമ്പൂർണ്ണമായി തന്നെ അടച്ചുപൂട്ടൽ ജില്ലയിൽ നടപ്പിലായിരിക്കുന്നു. കൃത്യമായി വാഹനപ്പെരുക്കം വിവരങ്ങൾ പങ്കുവച്ചു എസ് എസ് ശരൺ തിരുവനന്തപുരത്ത് ചേരുന്നു. ശരൺ, തിരുവനന്തപുരത്തെ വിവരങ്ങൾ എന്തൊക്കെയാണ്? തലസ്ഥാനത്ത് പൂർണ്ണമായും നിരത്തുകൾ സ്തംഭിച്ച അവസ്ഥയിലാണോ? ജനങ്ങൾ സഹകരിക്കുന്നുണ്ടോ ഈ ഞായറാഴ്ചയിലെ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട്? രഞ്ജിത്ത്, സമ്പൂർണ്ണ അടച്ചിടൽ ദിവസമായ ഇന്ന് തലസ്ഥാന നഗരി നിശ്ചലമായിരിക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അട്ടക്കുളങ്ങരയാണ്. നമുക്കിവിടെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. വളരെ കുറച്ച് വാഹനങ്ങൾ മാത്രമേ നിരത്തിലുള്ളൂ. ഇതോടൊപ്പം കടകളെല്ലാം തന്നെ പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക്, ഇതോടൊപ്പം തന്നെ മെഡിക്കൽ സ്റ്റോറുകൾക്കുമാണ് തുറന്നു പ്രവർത്തിക്കാൻ സർക്കാർ ഇന്ന് അനുമതി നൽകിയിട്ടുള്ളത്. ഇതോടൊപ്പം ഹോട്ടലുകൾക്കും തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പാഴ്സൽ സർവീസ് മാത്രമേ ഈ ഹോട്ടലുകളുടെ പ്രവർത്തനം പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ഹോട്ടലുകൾ പോലും നഗരത്തിൽ തുറന്നു പ്രവർത്തിക്കാത്ത ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, പോലീസിന്റെ പരിശോധനയും ശക്തമായി തന്നെ തുടരുകയാണ്. പ്രത്യേകിച്ച് അത്യാവശ്യത്തിനല്ലാതെ വീട് വിട്ട് പുറത്തിറങ്ങരുത് എന്നൊരു നിർദ്ദേശം, കർശന നിർദ്ദേശം സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. ഈ നിരത്തിലിറങ്ങുന്ന ആളുകളെല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ ജില്ലാ ഭരണകൂടത്തിന്റെയോ പോലീസിന്റെയോ പാസ് ഇല്ലാത്ത ആളുകളെ ആരെയും തന്നെ കടത്തിവിടാത്ത ഒരു സാഹചര്യവും നമുക്ക് തലസ്ഥാന നഗരിയിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഓരോ പോയിന്റുകളിലും വാഹനം എത്തുമ്പോൾ ആ വാഹനം തടഞ്ഞു നിർത്തി തന്നെ എന്ത് ആവശ്യത്തിനാണ് പോകുന്നതെന്നുള്ള കാര്യം പോലീസ് ചോദിക്കുന്നു. അതിനുശേഷം മാത്രമേ ഇവരെ എല്ലാം കടത്തിവിടുന്നുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നഗരത്തിന്റെ പ്രധാന റോഡുകളെല്ലാം തന്നെ രാവിലെ പോലീസ് അടച്ചിരുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് വെള്ളയമ്പലം കവടിയാർ റോഡും ഇതോടൊപ്പം തന്നെ വെള്ളയമ്പലം മ്യൂസിയം ജംഗ്ഷൻ റോഡും പൂർണ്ണമായും തന്നെ പോലീസ് അടച്ചിട്ടുകൊണ്ടുള്ള പരിശോധനയിലേക്ക് പോകുന്ന വിവരങ്ങൾ പങ്കുവച്ചത്. കണ്ണൂരിൽ നിന്നും മനു ഭരതും ചേരുന്നു. മനു, കണ്ണൂർ കുറച്ചുകൂടി ജാഗ്രതയുള്ള ജില്ലയാണ്, ഇന്ന് അവിടെ എങ്ങനെയാണ് ഈ ലോക്ക്ഡൗൺ, കംപ്ലീറ്റ് ലോക്ക്ഡൗൺ അടച്ചിടൽ, അതിനോട് ജനങ്ങളുടെ പ്രതികരണം? നിരത്തുകൾ ഏറെക്കുറെ വിജനമാണ്. കാര്യമായ വാഹനങ്ങൾ ഇപ്പോൾ നിരത്തിൽ ഇല്ല. കണ്ണൂരിൽ ഈ ലോക്ക്ഡൗൺ വ്യവസ്ഥകൾ കൃത്യമായി ആളുകൾ അംഗീകരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് പ്രധാനമായും കാണാൻ കഴിയുന്നത്. ഒറ്റപ്പെട്ട ചില വാഹനങ്ങൾ മാത്രം ആണ് ഇപ്പോൾ നിരത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സാധാരണഗതിയിലുള്ള ഒരു തിരക്ക് ഇന്ന് അനുഭവപ്പെടുന്നില്ല. രാവിലെ അവശ്യ വിഭാഗത്തിൽപ്പെട്ട ചില വാഹനങ്ങളുടെ നീക്കം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഉച്ചയോടുകൂടി അതിൻ്റെ സ്വഭാവം തീർത്തും മാറിയിരിക്കുന്നു. കടകൾ, മെഡിക്കൽ ഷോപ്പുകൾ മാത്രമേ കണ്ണൂർ നഗരത്തിൽ തുറന്നിട്ടുള്ളൂ. മറ്റെല്ലാ കടകളും അടഞ്ഞു തന്നെ കിടക്കുന്നു. ഇരുചക്ര വാഹനങ്ങൾ ആണ് പ്രധാനമായും നിരത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലായിടത്തും വാഹന പരിശോധന കൃത്യമായി നടക്കുന്നുണ്ട്. നഗരത്തിനകത്ത് പ്രധാനമായും ഈ കളക്ട്രേറ്റിന് മുന്നിലും അതുപോലെ നഗരസഭ ഓഫീസിന് മുന്നിലുമൊക്കെ
പോലീസ് പിക്കറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെയെല്ലാം അതുവഴി കടന്നുപോകുന്ന വാഹനങ്ങൾ കർശന പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. ഏതായാലും ഈ ഹൈവേയിൽ പരിശോധനകളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈവേയിൽ ഒരു ഗതാഗത തടസ്സമില്ല. പൊതുവേ ഈ ലോക്ക്ഡൗൺ എന്ന നിർദ്ദേശം കണ്ണൂരിൽ ആളുകൾ അത് ഏറ്റെടുത്തു എന്നാണ് മനു ഭരതാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ലോക്ക്ഡൌണിന് ശേഷം ഗൾഫിൽ നിന്നും തിരുവനന്തപുരം